കളിച്ച് കളിച്ച് പള്ളിമുറ്റത്ത് കയറി കളിക്കാന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാരിക്കാന്ന്. ഏതാണ്ട് അതേപോലത്തെ ഒരു അവസ്ഥയാണ് സഖാവ് പിണറായി വിജയൻ ഈ DYFIയുടെയും അതേപോലെ SFIയുടെയും കുട്ടികളെയും അനുയായികളെയും ഒക്കെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ വ്യാപാര വ്യവസായത്തിന് ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെല്ലും എന്ന് പറഞ്ഞ അതേ ദിവസം തന്നെ അവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുക. ഒരു കാരണവുമില്ല ഹർത്താൽ പ്രഖ്യാപിക്കാൻ. അങ്ങനെ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവർണർ വരില്ല എന്നൊരുപക്ഷെ CPM കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ പഴയകാല ചരിത്രം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ധൈര്യം, പല അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് തലക്കടി കിട്ടിയതും തല പൊട്ടിയതും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് നല്ല പ്രായത്തിൽ അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ വയസ്സാം കാലത്ത് തനിക്കെന്താ പേടി എന്ന നിലപാടിലാണ് അദ്ദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ തന്നെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നും വെറുതെ പേടിപ്പിച്ച് മൂലക്കിരുത്താന്നുള്ള നിങ്ങളുടെ മോഹങ്ങൾ വെറും വ്യാമോഹം മാത്രമാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ കുറച്ചുനാൾ മുമ്പ് പറഞ്ഞിരുന്നു. തനിക്ക് ഇറങ്ങി നടക്കാൻ ആരെയും ഭയമില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, അനാവശ്യമായ വഴിയിൽ തടയുകയോ യാത്ര മുടങ്ങുന്ന വിധത്തിലുള്ള പ്രതിഷേധമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ സാധാരണഗതിയിൽ ഒരു പൗരന് അവകാശമുള്ള രീതിയിലൊക്കെ എന്ത് പ്രതിഷേധവും പ്രതികരണവും നടത്താം. അത് ഈ ജനാധിപത്യ രാജ്യത്ത് അനുവദിച്ചിട്ടുള്ളതാണ്. അതേസമയം യാത്ര മുടങ്ങുന്ന വിധത്തിലോ അല്ലെങ്കിൽ മറ്റു അക്രമ സംഭവങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായാൽ അല്ലെങ്കിൽ യാത്ര തടഞ്ഞാൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്നും പിന്നീട് എന്തുണ്ടായാലും അതൊക്കെ സഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും അതുപോലെ വാഹനം കേടുവരുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും പിന്നീടുണ്ടായ കഥ നമുക്കറിയാമല്ലോ എന്താണ് ഉണ്ടായതെന്നുള്ളത്. അന്നത്തെ വിദ്വാൻമാർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇടുക്കിയിൽ CPM നടത്തിയത്. DYFI പ്രവർത്തകരും കൂടി ചേർന്ന് നടത്തിയത്. അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുന്നിലേക്ക് കടന്നു വരികയും വാഹനത്തിന്റെ യാത്ര ഫ്ലോ ഒഴിവാകുകയും ഏകദേശം പെതിയെ നിന്നു നിന്നില്ല എന്ന മട്ടിൽ കടന്നു പോവുകയും ചെയ്തു. എന്നാൽ ആ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അദ്ദേഹം ഗ്ലാസ് താഴ്ത്തി പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. അത് ഒരു വശം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് ഗവർണറാണ്, ഗവർണറോട് കളിക്കുന്നത് തീക്കളിയാണ്. അത് പക്ഷേ ശ്രീ പിണറായി വിജയന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റുള്ളവരോട് കളിക്കുന്നത് പോലെയല്ല, പ്രസിഡന്റിനോടും അതുപോലെ വൈസ് പ്രസിഡന്റിനോടും അതുപോലെ ഗവർണറോടും ഒക്കെ കളിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും ആ കാറ്റഗറിയിൽ പെടും. പക്ഷെ മുഖ്യമന്ത്രി തന്നെ ഈ കളി പഠിപ്പിക്കാൻ നടക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഗവർണറെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഗവർണർ പുറത്തിറങ്ങുകയോ അല്ലെങ്കിൽ അതുപോലെ ഗവർണർ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഗവർണറുടെ യാത്ര തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസുകാർ പിന്നെ ഭരണകക്ഷിയാണോ CPM ആണോ DYFI ആണോ SFI ആണോ എന്ന് നോക്കൂല, അടിച്ചങ്ങട്ട് നിരത്തും. എന്നിട്ടും അക്രമം തുടർന്നു കഴിഞ്ഞാൽ ഗവർണറാണ് ഉള്ളിലിരിക്കുന്നത്, തോക്കെടുക്കും, അത് കാണാൻ വെച്ചേക്കുന്നില്ല വെടിവെക്കും, ചിലപ്പോൾ രണ്ടെണ്ണം തീർന്നു എന്നും വരും. ഒരു കേസും ഒരു വഴക്കും വരാൻ പോകുന്നില്ല. കാരണം അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. വടക്കേ ഇന്ത്യയിലെ പല സ്ഥലത്തും ഇതിനു മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്. ഗവർണറെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ പോലീസുകാർക്കുള്ളതാണ്. കാര്യം വകുപ്പ് അവർക്ക് വേറെയാണ്. അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പണി പോകും. എന്നതുകൊണ്ട് തന്നെ ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ ആരാണ് എന്നൊന്നും നോക്കൂല, അവർ വെച്ച് കീച്ചു. അതുകൊണ്ട് സഖാവ് പിണറായി വിജയൻ ഇപ്പോൾ ഈ ഇറക്കിവിടുന്ന ഇത് നല്ലതിനല്ല. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വാങ്ങി വരിച്ചു കഴിഞ്ഞാൽ അവസാന പണി പാലും വെള്ളത്തിൽ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ അഭ്യാസങ്ങൾ ഗവർണറോട് തൽക്കാലം വേണ്ട. അങ്ങനെ ഗവർണറോട് കളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ട് പോകും. കൈവിട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. ചിലപ്പോൾ സ്വന്തം കാര്യം തന്നെ, സ്വന്തം നില തന്നെ ചിലപ്പോൾ അവതാളത്തിലാകും. എന്നാൽ ഗവർണറെ ഇത്തരത്തിലൊക്കെ പ്രകോപിപ്പിച്ച് ഈ ഭരണം ഒന്ന് അവസാനിപ്പിച്ച് കേന്ദ്രഭരണമോ അതല്ലെന്നുണ്ടെങ്കിൽ പ്രസിഡൻഷ്യൽ ഭരണമോ ഒക്കെ കൊണ്ടുവരാമെന്നാണ് മോഹം എന്നുണ്ടെങ്കിൽ അത് തൽക്കാലം നടക്കില്ല. ഇവിടെ എന്താണ് ഒരു മുഖ്യമന്ത്രി, ഇവിടെ ഭരണ സംവിധാനം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിക്കാനുള്ള ശേഷിയും ക്ഷേമശിയും ഉള്ള ഒരു പൗരനാണ് അല്ലെങ്കിൽ പവറുള്ള ഒരു പൗരനാണ് ഗവർണർ എന്നത് മറക്കരുത്. അതുകൊണ്ടാണ് തീക്കളി കളിക്കരുത് എന്ന് പറഞ്ഞത്. ഒരു സാധാരണ പൗരനായി അതിൽ കാണരുത്. ഇവിടെ VD സതീശനെയോ അല്ലെങ്കിൽ KSുധാകരനെയോ മറ്റാരെങ്കിലെയോ ശശി തരൂരിനെ ഒക്കെ കൊടിയും തടിയും കാണിക്കുന്നത് പോലെയാണ് ഗവർണറുടെ മേൽ കുതിര കയറാൻ ചെല്ലുന്നത്. പക്ഷേ ഗവർണറുടെ മേൽ കുതിര കയറാൻ ചെന്ന് കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അത് പിന്നെ പിണറായി വിജയൻ എന്നല്ല, ആര് വന്നാലും ഇറക്കാൻ പറ്റാത്ത ലെവലിൽ ഈ കുട്ടികളെല്ലാം അകത്താവും. അതുകൊണ്ട് പറയുന്നതൊക്കെ അവർ പറയും, പക്ഷെ ഇറങ്ങുമ്പോൾ അവർ പറയുന്നത് കേട്ട് കളിക്കാൻ ഇറങ്ങുമ്പോൾ ആരോടാണ് കളിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഇന്ന് ഇറങ്ങുന്നത് നന്നായിരിക്കും.